അവന്റെ ലോകം അവളുടേതാകുന്ന അസാധാരണമായ സന്ദർഭങ്ങളിലൂടെയാണ് കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയിരിക്കുന്ന ദ മൂൺലൈറ്റ് ഓൺ എ ഡാർക്ക് നൈറ്റ് എന്ന ഫോട്ടോ പ്രദർശനം കടന്നുപോകുന്നത്. സാനു അലക്സ് എന്ന ചെറുപ്പക്കാരൻ അനന്യ എന്ന യുവതിയാവുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഫോട്ടോഗ്രാഫറായ ജി ഹരികൃഷ്ണൻ പകർത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. അവൻ അവളാവുന്നത് എത്ര പുരോഗമിച്ചാലും നെറ്റി ചുളിച്ച് മാത്രം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ ശരീരത്തിൻ്റെ രാഷ്ട്രീയം പറയുകയാണ് ഈ ഫ്രെയിമുകൾ. ശരീരം മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ലോകത്ത് അവളുടെ അസാധാരണമായ ചോദനകളെ പിന്തുടർന്ന ക്യാമറ കാഴ്ചകളാണ് അവനിൽ നിന്ന് അവളിലേക്കുള്ള ദൂരം കാണിക്കുന്നത്. അനന്യ എന്ന ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതത്തിലെ നിർണായക സന്ദർഭങ്ങളാണ് ദ മൂൺലൈറ്റ് ഓൺ എ ഡാർക്ക് നൈറ്റ് എന്ന ജി ഹരികൃഷ്ണൻ്റെ ഫോട്ടോ പ്രദർശനം. ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ ഘട്ടങ്ങളെടുത്തു, സർജറിയിലേക്ക് വന്നു. ആ സർജറിയുടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ആ വേദനയെല്ലാം മാറിക്കഴിയുമ്പോഴും മിക്കവാറും പോയി ഷൂട്ട് ചെയ്യാറില്ല. അങ്ങനെ ഷൂട്ട് ചെയ്ത് ഈ അടുത്ത സമയത്താണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. മേക്കപ്പ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കൊച്ചി സ്വദേശിയായ സാനു അലക്സ് എന്ന ചെറുപ്പക്കാരൻ അനന്യയാവുന്ന ഘട്ടങ്ങൾ 4.5 വർഷം കൊണ്ടാണ് ചിത്രീകരിച്ചത്. ആൺപെൺ എന്നതിനപ്പുറം മറിച്ചുള്ള മാനസികവും ശാരീരികവുമായ അവസ്ഥയുള്ള മനുഷ്യരും ഇവിടെയുണ്ടെന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താനാണ് ഈ ഉദ്യമവുമായി സഹകരിച്ചതെന്ന് അനന്യ പറയുന്നു. എനിക്ക് ഈ നാട്ടിൽ എങ്ങനെയോ ജീവിച്ചിട്ട് പോയാൽ പോരാ, ഒരു അഭിമാനമുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തിയായി ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ട് പോകണം എന്ന ദൃഢമായ ഒരു നിശ്ചയം എൻ്റെ മനസ്സിലുണ്ട്. സോ അതെനിക്ക് സാധിച്ചു, ഈ ഒരു ഫോട്ടോ എക്സിബിഷനിലൂടെ അത് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരുഷ ഉടലിനെ വൈദ്യശാസ്ത്ര സഹായത്തോടെ സ്ത്രീയാക്കുന്ന ഘട്ടങ്ങളാണ് ഫോട്ടോകളിൽ നിറയുന്നത്. ലിംഗമാറ്റ ശസ്ത്രക്രിയക്കു മുൻപും ശേഷവും സമ്പൂർണ്ണ സ്ത്രീ ജീവിതത്തിലെത്തുന്നതുവരെ വിടാതെ പിന്തുടരുന്നുണ്ട് ക്യാമറ. കടും നിറങ്ങളിലും ആകർഷക വസ്ത്രവിശേഷവുമായി മാത്രം കാണുന്ന ട്രാൻസ്ജെൻഡർ ജീവിതം കറുപ്പിലും വെളുപ്പിലും ഒപ്പിയെടുത്താണ് ഇരുണ്ട രാത്രിയിലെ നിലാവെളിച്ചമെന്ന ഫോട്ടോ പ്രദർശനം ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. മുബഷിർ പി അക്ബർ, കൈരളി ന്യൂസ്, കോഴിക്കോട്.